Namaskaram. Keralathil 100-olam 100 perolam madanguna sleeper cellukal teevravadi sleeper cellukal undu ennu paranjathu oru sadharana vyaktiyalla. Keralathinte mun DGP aanu Lokanath Behra. Adekam viramikkunnathinu thottu munpu oru madhyamathinu kodutha abhimukhathilaanu athu paranjathu. Athum ISinte sleeper cellukalaanu ennu adekam eduthu paranju. IS Islamic State ennaanu athinte മുഴുവൻ നാമം. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരണം എന്ന ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം വെച്ച് നടക്കുന്ന സംഘടനയാണ്. അവർക്ക് പല വകഭേദങ്ങളുണ്ട്, പല രാജ്യത്തും പല പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അവർ ഉണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന വ്യക്തി തന്നെ മുന്നറിയിപ്പ് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ലോകം മുഴുവൻ ഈ ISന്റെ ഒരു രീതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാത്തവരെയൊക്കെ കൊന്നു തള്ളുന്ന അല്ലെങ്കിൽ അവരെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ആക്കുന്ന തരത്തിലുള്ള രീതികളാണ് അവർ എല്ലാ രാജ്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഫ്രാൻസിലൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട്, ട്രക്കൊക്കെ ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റുക. അതേപോലെ തന്നെ ലണ്ടനിലൊക്കെ നമ്മൾ UKയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആൾക്കൂട്ടത്തിലേക്ക് കത്തിയും ആയിട്ട് ചെല്ലുക, കണ്ണിൽ കണ്ടവരെയൊക്കെ കുത്തിക്കൊല്ലുക. പിന്നെ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക് നിറയൊഴിക്കുക. അങ്ങനെ പല രീതിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന കാര്യം അന്യ മതസ്ഥരെ കൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അവർ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിലും മറ്റ് വിദഗ്ധരുടെയൊക്കെ ഇടയിൽ വളരെ ചർച്ച ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് 2014 ശേഷം അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാത്തത് എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിനെ പേടിച്ചിട്ടാണ് എന്ന് ഒരു വശം. പക്ഷേ അപ്പോൾ പോലും കേരളം പോലെ ഒരു സ്ഥലം സുരക്ഷിതമല്ല. ഇവിടെ എപ്പോഴെങ്കിലും അവർ ഇതേപോലെ ഒരു അറ്റാക്കിന് മുതിർന്നാൽ അതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ബിവറേജിൻ്റെ മുൻവശമായിരിക്കും എന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത്. അതിനൊരു കാരണം അതിൻ്റെ മുന്നിലാണത്രേ യഥാർത്ഥ ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന ആരും ഭൂമിയിൽ വെച്ച് മദ്യപിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബിവറേജിൻ്റെ ക്യൂവിൽ നിന്നും അവർ പോയി നിൽക്കില്ല. പിന്നെ ആരാണ് ഈ ബിവറേജിൻ്റെ ക്യൂവിൽ പോയി നിൽക്കുന്നത്? മറ്റു മതസ്ഥരാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുപോലുള്ള മറ്റുള്ളവരാണ് ഈ ക്യൂവിൽ പോയി നിന്ന് ഇടിച്ചു കയറി മദ്യം വാങ്ങുന്നത്. അപ്പോൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചാൽ പോരെയെന്ന്. ശരിയാണ്, നമ്മൾ ശ്രീലങ്കയിലൊക്കെ കണ്ടതാണ് ക്രിസ്ത്യൻ പള്ളിയാണ് തകർത്തത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മതസ്ഥർ മാത്രമാണ് കൊല്ലപ്പെടുക. അമ്പലത്തിൽ വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ളവരായിരിക്കാം ഒരുപക്ഷെ കൊല്ലപ്പെടുക, പള്ളിയിൽ വെച്ചാൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ മാത്രമായിരിക്കാം. ഇത് ഏതെങ്കിലും മദ്യപാനികളെ ഭയപ്പെടുത്തി ആ മദ്യപാന ശീലത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നത് മാത്രമല്ല കേട്ടോ, ഒരു സാധ്യതയാണ്. ഇവിടെ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് അവർ ഇതിന് മുതിർന്നാൽ ഇത്രയും ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബിവറേജ് അല്ലാതെ മറ്റൊരു സ്ഥലം അവർ ആദ്യം തിരഞ്ഞെടുക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. സത്യമായിരിക്കാം. മലയാളി പൊതുവെ മദ്യത്തിനോട് ആസക്തിയുള്ള ഒരു കൂട്ടരാണ്. എന്തുമാത്രം ജനങ്ങളാണ് നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ, വണ്ടിയിലൂടെയൊക്കെ പോകുമ്പോൾ കാണാം. ഓരോ ബിവറേജിൻ്റെ മുന്നിലും നൂറുകണക്കിന്, ചിലപ്പോൾ അങ്ങ് നൂറുകണക്കിന് മീറ്ററുകൾ നീളത്തിൽ ക്യൂവാണ്. അത്രയും ആളുകളാണ് ഈ മദ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. ഇവിടെയും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നേക്കാം. അപ്പോൾ ചിലർ വിചാരിക്കും, ഓ ഈ കേരളത്തിലോ ഇതൊന്നും നടക്കില്ല എന്ന്. നിങ്ങൾ കുറച്ച് പുറകോട്ടം നോക്കുക. കോഴിക്കോട് കളക്ടറേറ്റിൽ ഇവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ തമിഴ്നാട്ടിലെ ഒരു കേസിൽ അബ്ദുൽ നാസർ മദനിയെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ അദ്ദേഹത്തിനെ വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാടിൻ്റെ ഒരു ബസ് ഇവിടെ കത്തിച്ചിട്ടുണ്ട്, കളമശ്ശേരിയിൽ. അത് കളമശ്ശേരി ബസ് കത്തിക്കൽ എന്നാണ് ആ സംഭവത്തിന് അറിയപ്പെടുന്നത്. ഇതൊക്കെ നടന്നത് ഈ കേരളത്തിലാണ്. ഒരു പേരിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെ കൈ വെട്ടപ്പെട്ടിട്ടുണ്ട്, അതും കേരളത്തിലാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ച് കൂടായികയില്ല എന്ന് നിങ്ങൾ ഓർക്കുക. ബിവറേജിൻ്റെ മുന്നിൽ നിങ്ങൾ ഇനി മദ്യത്തിന് പോയി നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലൂടെ പോയിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേരളമാണ്. വെബ് ഡെസ്ക്, Tatwamayi News.